റിയാദിൽ നടക്കുന്ന ഈ സ്പോർട്സ് വേൾഡ് കപ്പിൽ ഫുട്ബോൾ താരങ്ങളായ നെയ്മർ ജൂനിയറും ഉൾപ്പെടെ താരങ്ങളായും കാഴ്ചക്കാരായത്തിയത് പത്ത് ലക്ഷം പേർ സോഷ്യൽ മീഡിയകളിൽ വേൾഡ് കപ്പിന്റെ തത്സമയ സംപ്രേക്ഷണത്തിനും മണിക്കൂർ എന്ന റെക്കോർഡ് വാച്ച് ടൈം ആണ് ഇതുവരെ സോഷ്യൽ മീഡിയകളിലൂടെ ലഭിച്ചത് കഴിഞ്ഞ മാസം മൂന്നിനായിരുന്നു ഈ സ്പോർട്സ് വേൾഡ് കപ്പിന് റിയാദിൽ തുടക്കമായത് ഫുട്ബോൾ താരങ്ങളായ നെയ്മർ ജൂനിയറും ഉൾപ്പെടെ ഇതുവരെ കാഴ്ചക്കാരായത്തിയത് പത്തു ലക്ഷം പേരാണ് ഔദ്യോഗിക ചാനലുകളിലടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മത്സരങ്ങൾ തത്സമയം വീക്ഷിച്ചത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത് മണിക്കൂറിലധികമാണ് ഇ സ്പോർട്സ് വേൾഡ് കപ്പിന്റെ ചരിത്ര നേട്ടമായാണ് ഇതിനെ കണക്കാക്കുന്നത് ലോകമെമ്പാടുമുള്ള മൂന്ന് ദശാംശം നാല് ബില്യണിലധികം കളിക്കാരുടെ ആരാധകരെ വേൾഡ് കപ്പിലേക്ക് ആകർഷിക്കാൻ കഴിഞ്ഞതിലൂടെയാണ് നേട്ടം കരസ്ഥമാക്കിയത് കാണികൾക്കുള്ള ടിക്കറ്റിന്റെ കൂടെ തന്നെ പരിപാടിക്കുള്ള ഇ വിസകളും അനുവദിച്ചിരുന്നു സോഷ്യൽ മീഡിയകളിൽ മാത്രം വേൾഡ് കപ്പ് കണ്ടത് നിരവധി ആളുകളാണ് എലൈറ്റ് ഇന്റർനാഷണൽ ക്ലബുകളിൽ നിന്നുള്ള ആയിരത്തി അഞ്ഞൂറിലധികം കളിക്കാർ വേൾഡ് കപ്പിൽ പങ്കെടുക്കുന്നുണ്ട് അറുപത് മില്യൺ ഡോളർ മൂല്യം വരുന്ന സമ്മാനങ്ങളായിരിക്കും ടൂർണമെന്റുകളുമായി ബന്ധപ്പെട്ട് നൽകുക ആദ്യമായാണ് ഇത്രയും മൂല്യമുള്ള സമ്മാനങ്ങൾ നൽകുന്നത് മുഹമ്മദ് ബിൻ സൽമാൻ രാജകുമാരനാണ് ആദ്യമായി രാജ്യത്ത് ഇ സ്പോർട്സ് ആരംഭിക്കുന്നത് ആഗസ്റ്റ് ഇരുപത്തിയഞ്ചോടെ ഇ സ്പോർട്സ് വേൾഡ് കപ്പിന് സമാപനമാകും മിഷാൽ ചെറുപ്ലശ്ശേരി മീഡിയ വൺ റിയാദ്